തൗസൻഡ് റീസ് നാലിന്റെ ഗ്രൂപ്പിന്റെ 89-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോ നമ്മളിപ്പോ ഈ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്നും 3 ദിവസം കഴിഞ്ഞിട്ടാട്ടോ. ആ ഒരു 3 ദിവസം നമ്മള് അവിടെ ജലന്ധാറിലെ റോഡ്വേസിന്റെ അവിടെ തന്നെ ആയിരുന്നു. അപ്പൊ ഇന്നലെയാണ് നമുക്ക് ലോഡ് കിട്ടിയത്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിലൂടെയാണ്. രാജസ്ഥാൻ മരുഭൂമിയുടെ അടുത്തൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മള് കറക്റ്റ് മരുഭൂമി ഭാഗത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുട്ടാവും എന്നാണ് അരുക്ക പറഞ്ഞത്. അപ്പൊ നമ്മളിവരെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടകയിലെ അസൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പൊ എന്തുകൊണ്ട് ഇത്രയും ദിവസം വീഡിയോ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ജലന്ധാറിലൊക്കെ ലോക്ക്ഡൌൺ ആണ്, അധികം അങ്ങനെ കറങ്ങി നടക്കാനോ കാര്യങ്ങളൊന്നും പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾ ഒതുങ്ങിക്കൂടി വണ്ടി തന്നെ ഇരിക്കുന്ന നല്ല കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോ എന്തായാലും നമ്മളിപ്പോ രാജസ്ഥാനാണ് ഉള്ളത്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ലോഡ് കയറ്റി ജലന്ധാറിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഉള്ളിലേക്ക് നീങ്ങിയ ഒരു സ്ഥലത്തു നിന്നായിരുന്നു. ഉരുളങ്കങ്ങാണ് ലോഡ് കയറ്റിയിട്ടുള്ളത്. അപ്പോ അതിന്റെ വീഡിയോ ചെറുതായിട്ടൊന്നും എടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വരും. അതിനുശേഷം നമുക്ക് നമ്മളെ രാജസ്ഥാനിലെ കുറച്ച് കാഴ്ചകൾ കവർ ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും. അപ്പോ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ പഞ്ചാബിലെ ജലന്ധാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ജലന്ധാർ എന്ന ഏകദേശം 10 കിലോമീറ്റർ ഉള്ളിൽ വന്നിട്ടുള്ള സ്ഥലത്താട്ടോ. ഇവിടുത്തെ കറക്റ്റ് പേര് നമുക്കറിയില്ല. അപ്പോൾ ഇവിടുത്തെ ആളുകളോട് ഞാൻ ഓൾറെഡി ചോദിച്ചു. ഞാൻ ഇവിടുത്തെ വീഡിയോസൊക്കെ ചെയ്തോട്ടെ, ഒരു യൂട്യൂബറാണ് ഇങ്ങനെ യാത്രയ്ക്ക് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അയച്ചില്ലട്ടോ. പക്ഷേ അവരെ കാണാതെ ഇപ്പോൾ ഈ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചാക്ക് ചാക്കായി കിടക്കുന്ന നമ്മുടെ ഉരുളങ്കിഴങ്ങിൻ്റെ ചാക്കുകളാണ്. ഇതിന് കുറേ ടാഗൊക്കെ കാണാൻ പറ്റും, അതിലതിൻ്റെ ഡീറ്റെയിൽസും കാണാനൊക്കെ എഴുതിയിട്ടോ. അപ്പോൾ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 50 കെജിൻ്റെ ഒരു ചാക്കാട്ടോ. ഇങ്ങനത്തെ എത്രയോ കണക്കിന് ലോഡ് അതിൽ കയറാൻ പോവുകയാണ് കുറച്ച് നേരം കൊണ്ട്. അപ്പോൾ ഈ ഒരു ലോഡ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. കുറേ പോസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ആദ്യം ഇത് പറിച്ചെടുത്തിട്ട് ഈ ഒരു മെഷീൻ വഴി കേഴികളും കാര്യങ്ങളൊക്കെയാണ്, നല്ലത് വേറെ ചീത്ത വേറെ വേർതിരിച്ചെടുക്കും, എന്നിട്ട് അത് ഉണക്കാടും 2 ദിവസം. നല്ല ഫാനൊക്കെ ഇട്ടിട്ട് ഇവിടെ ഫുള്ള് ഫാനിൻ്റെ സാധനങ്ങൾ കാണാൻ പറ്റുന്നു മുകൾ ഭാഗത്ത്. അങ്ങനെ ഫാനിലിട്ട് ഉണക്കി അതിനെ പാക്ക് ചെയ്ത് കറക്റ്റ് കെജി പാക്ക് ചെയ്തിട്ട് ഇതേപോലെ ചാക്കിലാക്കിയിട്ട് നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റും. ആ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വണ്ടിൻ്റെ ഉള്ളിൽ വൈക്കോലും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ, ഉരുളങ്കിഴങ്ങിന് കേടുപാടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഇനി പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ നേരെ യാത്ര തുടങ്ങും. അപ്പോൾ എവിടെ എത്തുന്നില്ലൊക്കെ ഞങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ കഴിയും. രാത്രി നമ്മൾ കുറച്ചൊക്കെ ഓടും എന്നാണ് പറഞ്ഞത്, ഇവർ എത്ര ഓടുന്ന അറിയില്ല. എന്തായാലും ഇവർ എന്നെ സേഫാക്കി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കാണുന്ന വൈക്കോലുകൾ കണ്ടോ, അതൊക്കെ നമുക്ക് നിലത്ത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഉരുളങ്കിയും ഇടാം. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ കണ്ടുവന്ന ഒരു ഉരുളങ്കിഴങ്ങ് ഫാക്ടറി എന്ന് ഏകദേശം രാത്രി 10 മണിക്കാണ് നമുക്ക് ലോഡായിട്ട് നമ്മൾ തിരിച്ചവിടുന്ന് പോരുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് ലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ രാത്രി ഞങ്ങൾക്ക് വണ്ടിക്ക് പഞ്ചർ കിട്ടിയതും വണ്ടിക്ക് ടാർപ്പായി വിരിച്ചതും അതിനൊന്നും വീഡിയോസിങ്ങൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മളെ കാശ്മീരിൽ ഒരു മാസത്തോളം യാത്ര ചെയ്ത് അവിടുത്തെ ക്ലൈമറ്റിന് ഇങ്ങനെ അഡോപ്റ്റ് ആയി വന്ന സമയത്ത് പെട്ടെന്ന് ഇതുപോലെ തന്നെ ഉള്ളു. ഈ ബുള്ളറ്റിൽ എത്ര ആൾക്കാരോ, 4 ആൾക്കാരോ ഇവിടെ എന്ത് പോലീസ് എന്ത് കൊറോണ ആരവസ്ഥയുണ്ട്. കടലൊക്കെ അടവാണ്, പക്ഷെ ആൾക്കാരൊന്നും അങ്ങനെ മാസ്കും കാണാൻ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം, കാശ്മീരിൽ ഏകദേശം 1 മാസത്തോളം നിന്ന് ആ ഒരു ക്ലൈമറ്റിന് അഡോപ്റ്റ് ആയി പെട്ടെന്ന് ഞാൻ ചൂടിക്കൊന്ന് 2 ദിവസം ഇരുന്നപ്പോത്തിന് ആ കൂടി ഒരു ക്ഷീണിതമായ ഒരു അവസ്ഥയായിട്ടോ, ഒരു മടുപ്പും ഒരു ചടപ്പും ഒക്കെ പാടെ. ഇപ്പൊ തന്നെ നോക്കി ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 11 മണി ആവുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ചൂടും വെയിലും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നട്ടുച്ച 2 മണിയുടെ അവസ്ഥ കേട്ടോ. രാജസ്ഥാനിന്റെ മെയിൻ ആയിട്ടുള്ള വിഷയം അത് തന്നെയാണ്, ഭയങ്കര ചൂടാണെങ്കിൽ ചൂട് തന്നെയാണ്, തണുപ്പാണെങ്കിൽ തണുപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ ക്ഷാമവും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാട്ടോ ഇവിടുത്തെ ആളുകളൊക്കെ. കാരണം ഇതേപോലെ തുറന്ന മരുഭൂമിയാണ്, അതുപോലെ തന്നെ അറിയപ്പെടുന്ന സഹാറ മരുഭൂമിയിലും ഇവിടെയാണ്, അതുപോലെ ജയ്പൂരിലെ ബ്ലൂ സിറ്റി ഉള്ളതും ഇവിടെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കാണാനുള്ള യോഗം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുക. അതുപോലെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2-3 ദിവസം ഒരു ഭയങ്കര കൺഫ്യൂഷൻ ചെയ്യുന്നു, എന്ത് ചെയ്യണം, മണാലി പോകണോ മണാലി പോകണ്ടേ നാട്ടിൽ പോകണോ എന്ത് ചെയ്യണം അറിയാതെ ഇങ്ങനെ ആകെ ഒരു കൂടി മനസ്സ് മൊത്തം അതായിരിക്കണ അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞു ഇപ്പോൾ നാട്ടിലേക്ക് പോകണമൊക്കെ സേഫ്, പിന്നീട് എപ്പോഴെങ്കിലും യാത്ര ചെയ്യാമല്ലോ, പക്ഷേ എങ്ങനെയും വീട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റണ അത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ട അവിടെ സ്റ്റേറ്റ് ബോർഡറുകളിലൊക്കെ, സ്റ്റേറ്റ് ബോർഡറല്ല ഡിസ്ട്രിക്ട് ബോർഡറുകളൊക്കെ ഈ കൊറോണയുടെ വിഷയമായിട്ടുള്ള ഇതാളൊക്കെ ഉണ്ട് കേട്ടോ, കൊറോണയുടെ ചെക്കിങ്ങും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെറുതെ ഷെഡിട്ട് ഇരിക്കുക എന്നല്ല പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം പറഞ്ഞ പോലെ നമ്മുടെ ചേട്ടന്മാർ നമ്മളോട് പറഞ്ഞു പോയി അങ്ങനെ ഇപ്പോൾ പോകണ്ട, കുറച്ച് കഴിഞ്ഞാൽ ഇനി യാത്ര ചെയ്യാമല്ലോ, ഇപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പട്ടിണി നടക്കൂലല്ലോ. അപ്പോൾ അത് ഏറ്റവും വലിയ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമ്മളെവിടെ യാത്ര പോയിട്ട് അവിടെ കുടുങ്ങി കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടൂല വെള്ളം കിട്ടൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ വലിയ സുഖം തന്നെ കാണാം. പക്ഷേ അത് അതിനുള്ള അനുഭവങ്ങൾ കുറച്ചൊക്കെ അനുഭവം ചെറുതായിട്ടുള്ളതുകൊണ്ട് പിന്നെ ഞാനത് ക്യാൻസൽ ചെയ്തു, നാട്ടിൽ പോകാൻ പ്ലാനിലായി. എനിക്ക് തോന്നുന്നത് ഒരു 4 ദിവസം കൊണ്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അസൻ എന്ന് പറഞ്ഞ കർണാടകയിലെ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അങ്ങോട്ടേക്കാണ് ലോഡുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അങ്ങോട്ട് ഈ ലോറി ജീവിതത്തിനെ ബന്ധപ്പെട്ടില്ല വീഡിയോസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും പോയി നോക്കാം. നമ്മളിവിടുത്തെ കാലാവസ്ഥ വളരെ മോശമായ കാലാവസ്ഥ കേട്ടോ.
അപ്പോ നമുക്കിപ്പോ ഈ ഒരു റോഡ് കൂടി പോകുന്ന സമയത്ത് കാണാൻ പറ്റും ഇതേപോലെ ഇങ്ങനെ തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ കേട്ടോ. മരങ്ങളൊക്കെ ചുക്കി ചുളിങ്ങി പച്ചപ്പ് വളരെ കുറഞ്ഞൊരു സ്ഥലമാണ്. അപ്പൊ ഇവിടുന്ന് കുറച്ചും കൂടെ മുകളിലോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മണൽ ഏരിയകൾ കാണാൻ പറ്റും കേട്ടോ. ഇനി നമ്മള് മണൽ മരുഭൂമി ഭാഗത്തേക്ക് എത്തണമെന്നുണ്ട് ഏകദേശം രാത്രി സമയമാവുന്നാണ് നമ്മളെ ഹരിയേട്ടൻ പറഞ്ഞത്. എന്നാലും ഇപ്പൊ റോഡൊക്കെ വളരെ സ്മൂത്താണ്, ഫ്രീ ആയ റോഡാണ്. പക്ഷെ തളച്ചു പോകുന്നത് ചൂടാട്ടോ. ഇപ്പൊ വണ്ടിൻ്റെ ഉള്ളിലേക്ക് കടന്ന് പോയിഞ്ഞോണ്ടിരിക്കുകയാണ്. എന്തായാലും പോയി നോക്കാം, നല്ല കാഴ്ചകൾ നമ്മൾ പിടിച്ചു പിടിച്ച് പോകത്തുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്നത് കർണാടകയിലെ അസൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടുത്തെ മാർക്കറ്റിലേക്കാണ് നമ്മളിപ്പോൾ ഈ ഉരുളങ്കയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ വണ്ടി സൈഡാകുന്ന സമയത്ത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ച സെറ്റപ്പ് എങ്ങനെയൊക്കെയാണെന്നു ജസ്റ്റ് കാണിച്ചു തരാം, ലോഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും ഏകദേശം വേണം എത്ര ഇതാ വരുന്നത് നമ്മളത് കിലോനെ ആ ഉരുളങ്കയ്ക്ക് മാത്രം എത്രയോ ഉണ്ടാവും? 25 ടണ്ണല്ലേ. അതായത് 50 കിലോന്റെ 500 ചാക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം 25 ടണ്ണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നമ്മളെ ലോഡിങ്ങിൻ്റെ വീഡിയോ എൻ്റെ ഫോണിൽ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ സ്റ്റോറീസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും ആ ഒരു ഫാക്ടറിയിൽ നിന്ന് നമ്മൾ ആൾക്കാർ ലോഡിങ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ക്ലയറിൻ്റെ പ്രശ്നം കൊണ്ടും പിന്നെ എനിക്ക് എടുക്കാൻ കഴിയാത്തതുകൊണ്ടൊക്കെ ആയിട്ടാണ് എടുക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വലിയ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് പിടിക്കാം. ഏകദേശം 50 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ നമ്മളെ ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ കേട്ടോ, ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത്. നമ്മുടെ കാശ്മീരി ലോറിക്കാരെയും പഞ്ചാബി ലോറിക്കാരെയും രാജസ്ഥാൻ ലോറിക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നെട്ടിപ്പോവും. നമ്മുടെ ചേട്ടന്മാരെന്തായാലും ആ ഒരു സ്പീഡ് വിട്ട് കളിക്കുന്നില്ല കേട്ടോ. എത്ര ക്ഷീണമാണെങ്കിലും അർജൻറ്റാണെങ്കിലും നമ്മൾ ആരും ആ സെയിം സ്പീഡിൽ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് കുറച്ച് ഇൻഫോർമേഷൻസ് ആവാം. അതായത് ഇവിടുന്ന് വരുന്ന ചരക്കുകൾ, ഇവിടെ നിന്ന് കാര്യമായിട്ട് വരുന്ന ചരക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗ്രാനൈറ്റ് ഇല്ലണ, ഗ്രാനൈറ്റ് മാർബിൾ അല്ലേ, ഇതൊക്കെയാണ് കൂടുതൽ വരുന്നത്. അവർ അതും ലോഡിങ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇതേപോലെ മൈനിങ് നടക്കുന്നത് ഗ്രാനൈറ്റ് മാർബിൾ കാര്യങ്ങളാണ്. പിന്നെ കൃഷിൻ്റെ കാര്യത്തേക്ക് വരുമ്പോൾ എന്തല്ലത്, കൃഷിയുടെ കാര്യത്തേക്ക് വരുമ്പോൾ പച്ചക്കറി ഐറ്റംസ് ഒന്നും ഇവിടെ അല്ലല്ലേ. നാരങ്ങുണ്ട്, കുറച്ച് നാരങ്ങ കാര്യമുണ്ട് അല്ലേ. അങ്ങനെ പച്ചക്കറി അല്ലെ ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ അധികം പറയാനില്ല. കാരണം ഇത്രയും വരൾച്ച ഉള്ള ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാണ്ടല്ലോ. ഇപ്പോൾ റോഡുകൾ കണ്ട് അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കിടക്കാൻ കാണാൻ പറ്റും. റോഡിൽ നല്ല പദ പൊന്തി വരുന്നുണ്ട്, ചൂടിൻ്റെ വളരെ ദാരുണമായ അവസ്ഥയാണ്. ഇവിടുന്ന് ആൾക്കാരൊന്നും കാണാനല്ല. പിന്നെ മണലാരണ്യം തുടങ്ങിയിട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ആ വണ്ടി ഒന്ന് മൂത്രയ്ക്കാൻ വേണ്ടി സൈഡാക്കി കേട്ടോ. നല്ല പൊരിഞ്ഞ വെയിൽ, മടുപ്പ് തോന്നിക്കുന്ന അവസ്ഥ കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിൻ്റെ ലേഗേജ് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഉരുളങ്കിഴങ്ങ് ആണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ടാർപ്പായി ഊരി ഒഴിവാക്കും. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഉരുളങ്കിഴങ്ങ് സ്റ്റോക്ക് പഴയ വുഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഈ ടാർപ്പായി നമുക്ക് അധികം നേരം ഇടാൻ പറ്റില്ല കേട്ടോ. അണ്ണാ ഇതിൻ്റെ പേരെന്താ ഈ സാധനത്തിൻ്റെ? അതിങ്ങനെ കല്ലുണ്ടെങ്കിൽ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇതിന് നല്ലൊരു ആയുധം കൂടിയല്ലേ, തുളഞ്ഞ് കയറും. അപ്പോൾ ഇതാണ് നമ്മുടെ ലഗേജ് കിട്ടിയ സെറ്റപ്പ് കേട്ടോ. എന്നിട്ട് രാത്രി ഫുള്ള് ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇതിൻ്റെ ലഗേജ് കെട്ടാൻ തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ടാർപ്പായി ഇടാനല്ല, ഇതിനുള്ളിൽ നമ്മൾ മറ്റേ ഓലൻ്റെ ഒരു സാധനമുണ്ട്, അത് വെച്ചിട്ട് കെട്ടി സെറ്റാക്കാൻ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനെ നമുക്ക് ലോഡ് ഇറക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഒരു 3-4 ദിവസം കഴിഞ്ഞ് നമ്മൾ ലോഡ് ഇറക്കുന്ന വീഡിയോസും ഈ ഒരു ചാനൽ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ആ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ബക്കറ്റൊക്കെ എപ്പോൾ ആണെങ്കിലും പോലെണ്ണാ കൂട്ടിട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളം ഭയങ്കര വിഷയം തന്നെ കേട്ടോ. വെള്ളം ഞങ്ങൾ എവിടെ നിന്ന് നല്ല കിട്ടുമ്പോഴും മാക്സിമം സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. വെള്ളം അതുപോലെ തന്നെ ഗ്യാസും കാര്യങ്ങളും. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ബുക്ക് ചെയ്ത് ഇന്നത്തെ ബുക്കിംഗ് വളരെ ദാരുണ അവസ്ഥയാണ്. കാരണം ഇന്ന് നമുക്ക് ഞാൻ ഇന്നലെ ഉണ്ടോ ഈ ടയർ കേട്ടോ പഞ്ചറായിരുന്നത്, ഞങ്ങൾ റെഡിയാക്കി. സ്റ്റെപ്പിന് ടയർ ഉണ്ടായിരുന്നു, അപ്പോൾ ഇനി ഇത് നമുക്ക് റെഡിയാക്കണം കേട്ടോ. 100 രൂപ പഞ്ചറടക്കം. അപ്പോൾ ഇവിടെ ഗ്യാസ്, നമ്മളെ വണ്ടിയിലത്തെ ഗ്യാസ് കഴിഞ്ഞ കാരണം എൻ്റെ സിലിണ്ടറിലാണ് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിന്ന് വെജിറ്റബിൾ റൈസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെ നിന്ന് നോമ്പ് എടുത്തിട്ടില്ല, യാത്ര തിരക്കും കാരണം ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി വൈകുന്നേരം കഴിക്കണം. അപ്പോൾ നല്ല ചൂടാട്ടോ, നമുക്ക് എന്തായാലും യാത്രാ വിശേഷം മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടകാട്ടോ. ഇവിടുത്തെ പ്രധാന വാഹനം ഒട്ടകാലണ്ണ, കാരണം ഈ ഒരു കാലാവസ്ഥക്ക് അനുയോജ്യമായ വണ്ടി തന്നെ ആയിരിക്കും. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ആളെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ലോഡ് കൊണ്ട് പോവുകയാണ്. അതാ മുതൽ സാധനം. ഓക്കെ അയ്യ, ഡിസൈൻ ഡിസൈന് ഇതുമ്പോൾ കണ്ടോ അവിടുത്തെ ഇങ്ങനൊരു ഓൻ്റെ കലാവിരുദ്ധകൾ കേട്ടോ. ടാറ്റോ അടിച്ച പോലെ ഡിസൈൻ അടിച്ചുകൊണ്ടിരുന്നതാണ്. നല്ലൊരു മുട്ട സാധനം കേട്ടോ. ഓയ് ആ ഇത് ആ കേരള സേലേ കാടി പോയി കേരള കേരള അടിപൊളി സാധനം കേട്ടോ. അണ്ണ അണ്ണ ഫോട്ടോ എടുത്തുതരാം, ക്യാമറ തിന്നോ. ഇവിടെ എന്തോ മുറി ഉണ്ടല്ലോ ഇനി. അപ്പോൾ ഇതാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ച് മുന്നേക്ക് വന്ന് കണ്ട് നിർത്തിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡ്
നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി അല്ലേ അണ്ണ. ഭക്ഷണം നമ്മൾ ഉണ്ടായി കഴിക്കാനല്ലേ ഏറ്റവും നല്ലത്, നല്ല ചെലവും കുറയും. പക്ഷെ നിങ്ങൾക്ക് ഈ സിലിണ്ടറുകളെ കൊണ്ടെടുക്കാൻ വേണ്ടി എന്തൊരു സംഭവം വേണ്ടേ? ഈ ലോറിയിൽ സിലിണ്ടർ കൊണ്ടെടുക്കല്ലേ? അങ്ങനെയല്ല, അതിനെന്തൊരു പേപ്പർ വർക്കോ കാര്യങ്ങളോ അങ്ങനെ എന്തൊക്കെയല്ലേ? അല്ല ഞാൻ പറയുന്ന കേട്ടി, ഇങ്ങനെ ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ കൊണ്ടെടുക്കാൻ പ്രത്യേകിച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. ആ പ്രകാരം അല്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് യാത്ര തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു ഇത്രയും നേരം, ഇപ്പൊ കുറച്ച് സമാധാനമുണ്ട്. ചുട്ടു പോയിട്ടേ പിന്നെ നമ്മളെ വണ്ടിന്റെ ഉള്ളിലാണെങ്കിൽ എഞ്ചിൻ റൂമിന്റെ ഹീറ്റിംഗ് ഒക്കെ പാടായിട്ട് നല്ലൊരു ഇതുണ്ടായിരുന്നു. ഇവിടൊക്കെ ലോക്ക്ഡൌൺ ഇതുകൊണ്ടാട്ടോ ആൾക്കാർ ഇതൊന്നും കാണാത്തത്, ഒതുങ്ങി കൂടി നിൽക്കുന്ന സ്ഥലമാണ്. എന്നാലിപ്പോ നല്ല റോഡാട്ടോ, നീണ്ട് പരന്ന് കിടക്കുന്ന റോഡുകളൊക്കെ. പിന്നെ പോകുന്നവർക്ക് ഇടക്കിടക്ക് ഒട്ടകങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്, അല്ലാതെ മറ്റു മനുഷ്യന്മാരൊന്നും വല്ലാതെ കാണാൻ കഴിയില്ല. ദാബകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പൊ യാത്രക്ക് അധികാരോട് ഇറങ്ങരുത് എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുഡും കൂടി ദാബകളിൽ നിന്ന് കിട്ടാത്തൊരവസ്ഥയെ നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇപ്പൊ അധികം ആൾക്കാരും യാത്രക്ക് ഇറങ്ങാതിരിക്കുക. എന്താ അതൊരു കളിയാക്കിയ കൂട്ടുകാരിയാണല്ലോ. സത്യം പറഞ്ഞാൽ ഈ ഏട്ടന്മാരൊക്കെ കൂടിയിട്ടുണ്ട്. എന്റെ മണാലി ക്യാൻസൽ ചെയ്യിപ്പിച്ചപ്പോ വീട്ടിക്ക് പോയിക്കോ, അതാണ് സേഫ് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഞാൻ ഇല്ല ജീവൻ കൊണ്ട് അങ്ങോട്ട് പോകാനുള്ള പരിപാടി ചെയ്തു. ഇന്നലെ വരെ അങ്ങോട്ട് പോകണം എന്നുള്ള ഇതിലങ്ങ് നിൽക്കിയിരുന്നു. പക്ഷെ ഇവര് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പൊ പോകാതെ തിരിച്ചു പോകുന്നത്. എന്തായാലും കൊണ്ടുവേ. അപ്പൊ ഇതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ആക്സിഡന്റ് ഇട്ട് ഇവിടെ കാണുന്നേ. എച്ച് ആർ വണ്ടിയാണ്, ഫ്രണ്ട് മൊത്തം പൊളിഞ്ഞു കേട്ടോ. 12:14 അപ്പൊ ഇതേ സമയം സന്ധ്യ ആയിട്ടോ, ഇവിടെ നല്ല സൺസെറ്റ് ഉണ്ട്. എന്താ കേക്ക്? അയ്യോ, സത്യം പറഞ്ഞ ഇവിടുത്തെ കാലാവസ്ഥന്റെ മോശം കൊണ്ടാട്ടോ അധികം ഒന്നും വീഡിയോസ് ചെയ്യാത്തത്. ഇത്രയും നേരം ക്ഷീണിച്ച് അങ്ങനെ കിടക്കായിരുന്നു. അപ്പം ഇപ്പൊ നല്ലൊരു കാഴ്ചകളും കാണാൻ കണ്ടിങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോ ഞങ്ങളൊരു മോരിന് വേണ്ടി കയറാത്ത ദാബകളില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ കൊറോണ കാരണം ദാബകൾ ഓടലൊക്കെ വളരെ കുറവാണ്. പക്ഷെ മോര് വെള്ളം കിട്ടിയപ്പോ സെറ്റായിട്ടോ ഞങ്ങള്. അപ്പൊ എന്തായാലും അവിടെ അടിപൊളി സൺസെറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചും പാടെ താന്നു പോയി കേട്ടോ. അപ്പൊ നമ്മള് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഏകദേശം എണ്ണം ഇപ്പൊ എത്ര കിലോമീറ്റർ ആയി ഉണ്ടാവും? ഏകദേശം 300. ആ 450 കിലോമീറ്റർ അല്ലേ. അപ്പോ ഇവര് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ തന്നെ 50 കിലോമീറ്റർ സ്പീഡിലെ പോവുള്ളൂ. 50 × 1 മണിക്കൂറിൽ നോക്കുകയാണെങ്കിൽ 50 കിലോമീറ്റർ, 10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കണേ 500, 600 ആ ലെവലേ കിട്ടൂല. ഒരു ചെറിയ 500 കിലോമീറ്റർ വരെ കിട്ടൂലേ. പിന്നെ എങ്ങനെ ഓടിക്കൊണ്ടിരിക്കാണ്, ഇവരൊന്നും എവിടെയും ഇറങ്ങണ പോലും ഇല്ല. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓട്ടം തന്നെ ഒരാൾ ഓടും, കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആൾ ഓടും. അപ്പൊ എന്തായാലും ഇരുട്ടായി തുടങ്ങി. അപ്പൊ ഇനി റോഡിലെ കാഴ്ചകളും കണക്കന്നെ ആയിരിക്കും കേട്ടോ. പക്ഷെ ഞാനൊന്ന് സെറ്റായി വരേണ്ട ഒരു താമസം മാത്രമേ. അടുത്ത ദിവസങ്ങളൊക്കെ നമുക്ക് അടിപൊളി വീഡിയോസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ കാലാവസ്ഥ പെട്ടെന്ന് മാറിൻ്റെ ക്ഷീണം എനിക്കുണ്ട്, അതുകൊണ്ടാട്ടോ. അപ്പൊ ഇതേ ഇപ്പൊ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. രാത്രി ആയത് കാരണം വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫുള്ള് ലോക്ക്ഡൌൺ വിഷയങ്ങളായിട്ട് ഇപ്പൊ റോഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ലോറികൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. മറ്റു ചെറുകിട വാഹനങ്ങളോ ഒന്നും കാണാൻ കഴിയില്ല, ആളുകളെ കാണാൻ കഴിയില്ല. ദാവകൾ ഓപ്പൺ അല്ല. നമ്മുടെ ചേട്ടന്മാർ മാറി മാറി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ കോലല്ല. കാരണം ഉള്ളിൽ ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിന് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോ വളരെ ചെറിയ വീഡിയോയും ചെറിയ മോശമായ വീഡിയോ ആണെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ അസ്വസ്ഥതകളുണ്ട് കാലാവസ്ഥ തന്നെ. അപ്പോൾ നാളുകളിൽ അതും അതായത് വരും ദിവസങ്ങളിലെ എപ്പിസോഡ് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അധികം വലിച്ചു കിട്ടുന്നില്ല. കാൽപടി എപ്പോഴും പറയണ പോലെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്തോളുക. ഇതിലെ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്തോളുക. അപ്പോൾ ഇറ്റ്സ് മീ കാൽപടി സൈനിങ്.